നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്റ്റിൽ ഇനൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ദശമൂലാരിഷ്ടം അരിഷ്ടം അതിൻ്റെ സവിശേഷതകളും ഗുണങ്ങളും നമുക്ക് ദിവസവും കഴിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളും ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ ഒരു സിനിമയിലൊരു പരസ്യം ഉണ്ടായിരുന്നു പരസ്യമല്ല സുരാജ് വെഞ്ഞാറു ഒരു കോമഡി സീനുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ദശമൂലം ദാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സീൻ ഞാൻ സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ല ഇപ്പോൾ മറന്നുപോയി അപ്പോൾ അതിൽ ഒരു സ്റ്റണ്ട് സീനൊക്കെ അതായത് തല്ലാനൊക്കെ പോകുമ്പോഴാണോ തല്ലിക്കഴിഞ്ഞിട്ട് വന്നിട്ടാണോ ഈ ദശമൂലം അരിഷ്ടം കഴിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ സിനിമയിലെ സീൻ എന്തായാലും അതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ കഥാപാത്രത്തിൽ അങ്ങനെയാണ് ദശമൂലം ദാമു എന്ന് സുരാജ് വെഞ്ഞാറമ്മൂടി ആ പേര് വന്നതെന്ന് നമുക്കറിയാം എന്തായാലും നമുക്ക് ഇതിൻ്റെ സവിശേഷമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ദശമൂലി ഇഷ്ടം വളരെ പ്രസിദ്ധമാണ് ധാരാളം പേര് നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവാം ഈ വീഡിയോ കാണുന്നവർ ധാരാളം പേര് ഉപയോഗിച്ചിട്ടുള്ളവരാവാം ഉപയോഗിക്കാനിരിക്കുന്നവരാകാം എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം അതായത് ദശമൂലാരിഷ്ടം എന്ന് പറയുന്നത് ദശമൂലം എന്ന് പറയുന്നതിന് എന്ന് പറഞ്ഞ പത്ത് മൂലം എന്ന് പറഞ്ഞ വേരെന്നുള്ള നമുക്ക് പലപ്പോഴും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് സമൂലം ഒരു ചെടി സമൂലം എടുക്കുക എന്നൊക്കെ അതായത് പൂർണ്ണമായിട്ട് വേരോടുകൂടി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് സമൂലം എന്ന് പറയുന്നത് അപ്പോൾ മൂലം എന്ന് പറഞ്ഞ വേര് അപ്പോൾ പത്ത് വേരുകൾ പത്ത് തരത്തിലുള്ള വേരുകൾ പ്രത്യേകമായിട്ട് ഔഷധ ചെടികളുടെ വേരുകൾ എടുത്ത് ചേർത്തുണ്ടാക്കിയാണ് എന്നർത്ഥത്തിലാണ് ദശമൂല എന്ന് പറയുന്നത് പക്ഷേ പത്ത് വേരുകൾ മാത്രമല്ല ഏതാണ്ട് അറുപത്തിയാറോളം വിശിഷ്ടമായിട്ടുള്ള ഔഷധക്കൂട്ടുകൾ ചേർന്നതാണ് ദശമൂല അരിഷ്ടമാക്കി രൂപപ്പെടുത്തുന്നത് ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന് യുവാക്കൾക്കും ഒക്കെ നമുക്ക് വളരെ ഹരമായിട്ട് മാറാവുന്ന തരത്തിൽ വളരെ എനർജി കിട്ടുന്ന ഒന്നാണ് ദശമൂലാരിഷ്ടം ഇതൊരു മരുന്നാണ് അത് അതും കൂടി കൃത്യമായിട്ട് ഓർക്കുക എങ്കിലും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒന്ന് നമുക്ക് നല്ല ക്ഷീണം തോന്നുന്ന സമയത്ത് നല്ല ക്ഷീണം അധ്വാനിച്ച് ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഒരല്പം ദശമൂലാരിഷ്ടം എടുത്ത് കഴിച്ച് നമുക്ക് ഉന്മേഷം വീണ്ടെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ക്ഷീണം അകറ്റാൻ വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ദശമൂലാരിഷ്ടം ഇതുകൂടാതെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക ഗ്യാസ് ട്രബിൾ ഇതിനൊക്കെ വളരെ പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് ദശമൂലി ഇഷ്ടം മാത്രമല്ല നമുക്ക് നിത്യജീവിതത്തിൽ ഒരു ചെറിയ അളവൊരു മുപ്പത് എം എൽ ഒക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന് ശേഷം ദിവസവും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശരീര പുഷ്ടിക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും വളരെ പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് ദശമൂലാരിഷ്ടം ഇതുമാത്രമല്ല വീണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും അല്ലെങ്കിൽ അൾസറുള്ളവർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കാരണം ഇത് നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ആണെങ്കിൽ തന്നെയും ഇതൊരു ഔഷധമാണെന്ന് കൂടി മറക്കാതിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പുറമെ പ്രസവാനന്തര ശുശ്രൂഷ നമുക്കറിയാവുന്ന കാര്യം തന്നെ പ്രസവിച്ചിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ദശമൂലാരിഷ്ടം വളരെ നല്ലതാണ് ദശം അപ്പോൾ പ്രസവാനന്തരം കഴിക്കുന്നതിൽ ദശമൂലാരിഷ്ടം മാത്രമല്ല ദശമൂല ജീരകാരിഷ്ടം അതായത് ദശമൂല അരിഷ്ടവും ഒപ്പം തന്നെ ജീരകാരിഷ്ടവും ചേർത്ത് കഴിക്കുന്നതാണ് അത്യുത്തമം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് അതിൻ്റെ ഏകദേശം ഒരളവ് എൻ്റെ ഒരു സുഹൃത്തൊരു ഉണ്ട് അദ്ദേഹത്തിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ എനിക്ക് കേട്ട അറിവ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് അനുസരിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ദശമൂലാരിഷ്ടവും കാൽ ഭാഗത്തോളം ജീരകാരിഷ്ടവും മിക്സ് ചെയ്തിട്ട് ആ അതിൽ നിന്നാണ് നമുക്ക് ദിവസം പ്രതി മുപ്പത് എം എൽഒ അതിൻ്റെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ശരീരപ്രഷ്ടിക്കും രോഗപ്രതിരോധ ശേഷിക്കും വിശേഷിയാൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ വളരെ എനർജിക്കും ദിവസം നിങ്ങളൊന്ന് ശീലിച്ചു നോക്കും ഞാൻ ആദ്യമൊക്കെ മിക്കവാറും സമയങ്ങളിൽ കഴിച്ചിരുന്ന ഒന്നാണ് ദശം ഇഷ്ടം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം അപ്പോൾ വളരെ നല്ല എനർജി പ്രയോജന പ്രയോജനം ചെയ്യുന്ന പ്രധാനം ചെയ്യുന്ന ഒന്നാണ് ദശമൂഹ ഇഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ നിത്യജീവിതത്തിൽ നമ്മൾ രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം ഒരു മുപ്പത് എം എൽ ഒക്കെ എടുത്തിട്ട് സാധാരണ രീതിയിലുള്ള ഒരു ആളെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അത് പ്രത്യേകമായിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ഉപയോഗിക്കുക അല്ലാത്തവർ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ചെറിയൊരു അളവിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ദിവസവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദഹനം നന്നായിട്ട് നടക്കുകയും നമ്മുടെ ശരീര രക്തോട്ടമൊക്കെ നന്നായിട്ട് നടക്കുകയും നല്ല ഉന്മേഷം കിട്ടുകയും വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിള് മലബന്ധം പോലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഫലവത്തായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിത്യജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുകയുള്ളൂ നിങ്ങളും ദശമൂലാരിഷ്ടം വളരെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആയുസിനും ആരോഗ്യത്തിനും വളരെ നല്ല ഒരു അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ നിങ്ങൾക്കും ഒന്ന് പരീക്ഷ നോക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്